നമസ്കാരം. ഇസ്ലാമോഫോബിയ, കീമോഫോബിയ, പേപ്പട്ടി ഫോബിയ തുടങ്ങിയ ഫോബിയകളെക്കുറിച്ച് നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയ ഒരു പുതിയ ഫോബിയ കേരളത്തിൽ ചർച്ചയാവുകയാണ്. താലിബാൻ ഫോബിയ. കാഷ്വാസ്വാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത അഫ്ഗാനിസ്ഥാൻ ഹാസ്യ നടൻ നസർ മുഹമ്മദിനെ കഴിഞ്ഞ ആഴ്ച കാന്ദഹാർ പ്രവിശ്യയിൽ താലിബാൻ മൃഗീയമായി കൊന്നിരുന്നു. താലിബാനെതിരെ പോരാടിയ ഒരു അഫ്ഗാൻ പോലീസുകാരനായിരുന്നു നസർ മുഹമ്മദ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നും ഇതുപോലെ ക്രൂരമായി കൊലപ്പെടുത്തിയത് താലിബാന് സംഭവിച്ച ഒരു ചെറിയ പാളിച്ചയാണ്. അതുകൊണ്ടാണ് ഇനിയും ഈ വിഷയത്തിൽ താലിബാൻ പോരാളികളെ കുറ്റപ്പെടുത്തുന്നത് താലിബാൻ ഫോബിയ കൊണ്ടാണത്രേ. ഡോക്ടർ സി കെ അബ്ദുള്ള എന്നൊരാൾ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഈ വരികൾ. മനുഷ്യത്വവും താലിബാനെക്കുറിച്ച് ബോധവുമുള്ളവർക്ക് ഈ ന്യായീകരണം കൃത്യമായ വെള്ളയടിക്കലാണെന്ന് മനസ്സിലാകുമെങ്കിലും താലിബാൻ അനുകൂലികൾ പ്രസ്തുത പോസ്റ്റിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രതിദിനം താലിബാൻ ആക്രമണത്തിൽ മരിക്കവെയാണ് താലിബാൻ എന്ന ഇസ്ലാമിക തീവ്രമായ സംഘടനയെ ഇസ്ലാമിസ്റ്റുകൾ ന്യായീകരിക്കുന്നത്. അല്ലാഹുവായ ദൈവം വിഭാവനം ചെയ്ത ഇസ്ലാമിക വത്കരണത്തിനുള്ള യുദ്ധമാണ് ജിഹാദ്. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവും ആയുധവുമുള്ള സ്വതന്ത്രമായ എല്ലാ മുസ്ലിം പുരുഷന്മാരും ജിഹാദ് നടത്തണം, അതായത് ധർമ്മയുദ്ധം നടത്തണമെന്നാണ് വിധി. അല്ലാഹുവിനു വേണ്ടി മരിച്ചാൽ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ് ഇസ്ലാമിക വിധി. അവിശ്വാസികൾ നിങ്ങളുടെ നാട്ടിൽ പ്രവേശിച്ചാൽ അവിടുത്തുകാർക്ക് യുദ്ധം നിജപ്പെട്ടുവെന്നും സാധ്യമാകും വിധമെല്ലാം അവരോട് യുദ്ധം ചെയ്യണമെന്നും യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിൽ ആക്രമണം ശക്തമാക്കി താലിബാൻ മുന്നോട്ടു പോകുമ്പോൾ ഇസ്ലാമികമായ ശരിയ നിയമങ്ങൾ നടപ്പിലാക്കി ജിഹാദ് നടത്തി ആധിപത്യം സ്ഥാപിക്കുമ്പോൾ താലിബാൻ ഖുറാന്റെ നിർമ്മിതിയാണെന്നും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അഴിച്ചുവിട്ടിരിക്കുന്നത് ജിഹാദാണെന്നുമാണ് അർത്ഥം. ഇത്തരം മതമുന്നേറ്റങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും അവർ ചെയ്യുന്ന കൊലപാതകങ്ങൾക്കും ജിഹാദിനും പൂർണ്ണ പിന്തുണ നൽകുന്നവർ നമ്മുടെ നാട്ടിലും ഉണ്ടെന്നത് ആശങ്കാജനകമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.